ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ കേരളത്തിന് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആരോഗ്യ കേരളത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. 1749 ഒഴിവുകളാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വിവിധ ജില്ലകളിലേക്ക് ഈ ഒരു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. 1749 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ, നമ്മുടെ ആരോഗ്യ വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. ഇപ്പം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്, അതിൻ്റെ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ കേരള ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 1749 ഒഴിവുകളാണ് ടോട്ടലുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകളും ഓരോ ജില്ലയിലും അതിലേക്ക് വന്ന പോസ്റ്റുകളും നോക്കുകയാണെങ്കിൽ കൊല്ലം 115 വേക്കൻസി, പത്തനംതിട്ട 100 വേക്കൻസി, ആലപ്പുഴ 84, കോട്ടയം 130 വേക്കൻസി, ഇടുക്കി 126, എറണാകുളം 137, തൃശ്ശൂർ 179, പാലക്കാട് 207, മലപ്പുറം 244, കോഴിക്കോട് 118, വയനാട് 147, കണ്ണൂർ 163, കാസർഗോഡ് 99. മൊത്തം 1749 വേക്കൻസികളാണ് കേരളത്തിൽ മാത്രമായിട്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട അക്കാദമിക് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ് എടുത്ത ആളാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ BSc നഴ്സിംഗ് ഉള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാം. ഏകദേശം നല്ല അവസരം തന്നെയാണ്. 1749 ഒഴിവുകളാണ് ടോട്ടൽ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് എടുത്ത സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM വിത്ത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, 1 ഒക്ടോബർ 2022 മുമ്പ് നിങ്ങൾ GNM എടുത്തിട്ട് അതുപോലെ തന്നെ അതിൽ 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് മാക്സിമം 40 വയസ്സാണ്. 1 ഒക്ടോബർ 2022 കണക്കാക്കിയിട്ട് ഏജ് ലിമിറ്റ് മാക്സിമം 40 വയസ്സാണ്. കോൺട്രാക്ട് ബേസിലാണ് നിയമനം. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/10/2022 മുതലാണ്. 10 AM മുതൽ ലാസ്റ്റ് ഡേറ്റ് 21/10/2022 വരെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. സാലറി 17,000 രൂപ ആയിരിക്കും. 4 മാസത്തെ ട്രെയിനിങ് പീരീഡിലുണ്ടായിരിക്കും 17,000 രൂപയും പ്ലസ് 1,000 രൂപ, 17,000+ 1,000 രൂപ ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നതാണ്. ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ്, ആ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 17,000 കൂടെ 1,000 കൂടിയും ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യേണ്ടത് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. CMDKerala.net എന്ന് പറഞ്ഞ ഒഫീഷ്യൽ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റിട്ടൺ ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് ഇൻ ദി ഇൻ്റർവ്യൂ. അപ്പോൾ ആദ്യമായി നിങ്ങൾ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ചെറുതായിട്ട് നിങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അതിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ ചെറിയ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക. ആപ്ലിക്കൻ ഷാൽ ആൻ എമൗണ്ട് ഓഫ് ₹325, 325 രൂപ നിങ്ങൾ ഓൺലൈൻ എക്സാം ഫീ അടക്കേണ്ടി വരും. അപ്പോൾ അത് അടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടക്കാൻ കഴിയുന്നതാണ് അതിലേക്ക്. അപ്പോൾ ഓരോ ജില്ല, ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, BSc നഴ്സിംഗ് എടുത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും ജോലി ഇല്ലാതിരിക്കുന്നത്, അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. ഡെയിലി ഇത്തരം അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട്, ഉടനെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.